എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഓറഞ്ച് കേക്കാണ്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ കുരു ഒഴിച്ച് മറ്റെല്ലാ സാധനങ്ങളും, എന്ന് വെച്ചാൽ തോലുൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് ആണ് ഈ കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടണുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കേക്കിന് വേണ്ടി രണ്ട് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ അറ്റമൊന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിനെ നടുകെ കീറി ഇതിനകത്തിരിക്കുന്ന അരിച്ച് മൊത്തം എടുത്ത് മാറ്റണം. അരിച്ച് ഒന്നും വെക്കരുത്, എന്നിട്ട് ഇതേ കണക്ക് അരിഞ്ഞെടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഓറഞ്ച് ഇതേ കണക്ക് അരിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് അരിയുമ്പോൾ ഇതിൽ അരിച്ചൊന്നും കാണരുത്. ഇതിപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു ജാറെടുക്കുക, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ജാറ് വേണം എടുക്കാൻ. അതിലോട്ട് നമുക്ക് ഓറഞ്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അര കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഒരു രണ്ട് മിനിറ്റ് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീവ് ചെയ്ത് കൊടുത്ത മിക്സ് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഓറഞ്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആവുന്ന വരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മിക്സ് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഒരു ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സാധാ പാത്രമാണ്, ഒരു 6 ഇഞ്ചിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ എണ്ണ തൂകിയിട്ടുണ്ട്, ഒരു ബട്ടർ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റവ്ടോപ്പിൽ ഒരു പാത്രം 10 മിനിറ്റായിട്ട് ഹൈ ഹീറ്റിൽ ചൂടാക്കിയിട്ടിട്ടുണ്ട്. അത് നല്ലവണ്ണം ലോ ആക്കുക. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഈ പാത്രം അങ്ങ് അടച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ്, ഒരു 45 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമുക്കൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. സ്റ്റിക്ക് ക്ലീനായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവുള്ളൂ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.